നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിന്റെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും DCIM എന്നൊരു ഫോൾഡർ. എന്തിനാണ് ഈ DCIM ഫോൾഡർ? എന്താണ് ഈ ഒരു DCIM ഫോൾഡറിന്റെ പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. DCIM എന്ന ഈ ഒരു ഫോൾഡർ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. DCIM ഫോൾഡർ ഇവിടെ DCIM എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ക്യാമറ ഇമേജ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഈ ഒരു ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നിരവധി ഫോൾഡറുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ക്യാമറ, ഫേസ്ബുക്ക്, സ്ക്രീൻഷോട്ട്, തമ്പനെയിൽസ് തുടങ്ങിയിട്ടുള്ള നിരവധി ഫോൾഡറുകൾ ഇതിൽ കാണാൻ സാധിക്കും. അതായത് DCIM എന്ന ഈ ഒരു ഫോൾഡർ നമ്മൾ എടുക്കുന്ന ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ഇടമാണ് ഈ DCIM എന്ന ഫോൾഡർ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്യാമറ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൊബൈൽ ക്യാമറയിൽ എടുക്കുന്ന എല്ലാ ഫോട്ടോസുകളും ഈ ഒരു DCIM എന്ന ഈ ഒരു ഫോൾഡറിലായിരിക്കും സൂക്ഷിച്ചു വെക്കുക. പക്ഷെ ഇത് ഡിലീറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് പല സുഹൃത്തുക്കളും വിചാരിക്കുന്നുണ്ടാകും. പക്ഷെ ഇത് ഡിലീറ്റ് ചെയ്താൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ക്യാമറയിലുള്ള ഫോട്ടോകൾ അത് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെടും എന്ന് മാത്രമേ ഉണ്ടാകൂ. പക്ഷെ നിങ്ങൾ അടുത്ത സമയത്ത് തന്നെ ക്യാമറ ഓൺ ചെയ്ത് മറ്റൊരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതേ ഒരു ഫോൾഡർ DCIM എന്ന ഈ ഒരു ഫോൾഡർ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോ ഈ ഒരു ഫോൾഡറിലേക്ക് സേവ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഒരുപാട് ഫോൾഡറുകൾ നമ്മുടെ ഫയൽ മാനേജറിലുണ്ട്, എന്തുകൊണ്ടാണ് DCIM ഫോൾഡർ മാത്രം നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ സേവ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഇതൊരു റൂൾസ് ആണ്. ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഇലക്ട്രോണിക് കമ്പനികൾ പിന്തുടരുന്ന ഒരു റൂൾസ് ആണ്. ഈ DCIM ഫോൾഡറിൽ തന്നെ എല്ലാ ഫോട്ടോസുകളും നമ്മൾ എടുക്കുന്ന ഫോട്ടോസുകളും സൂക്ഷിച്ചു വെക്കണം എന്നുള്ളത് ഒരു റൂൾസ് ആണ്. നമ്മുടെ മൊബൈലിലും അതുപോലെ നമ്മുടെ മൊബൈൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് അതിലും DCIM എന്ന ഫോൾഡർ കാണാൻ സാധിക്കും. നിങ്ങൾ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിലുള്ള മെമ്മറി കാർഡ് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ കണക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അതിലും DCIM എന്ന ഒരു ഫോൾഡർ കാണാൻ സാധിക്കും. ഇതെല്ലാം നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ സൂക്ഷിച്ചു വെക്കുന്ന ഫോൾഡറാണ്. ഡിസൈൻ റൂൾ ഫോർ ക്യാമറ ഫയൽ സിസ്റ്റം എന്ന DCF എന്ന ഈ റൂൾസ് ആണ് എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും പിന്തുടരുന്നത്. ഈ ഒരു റൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ഡിവൈസിലും, ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ മൊബൈൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും DCIM എന്ന് കാണാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഫയൽ മാനേജറിൽ നിങ്ങൾക്ക് DCIM എന്ന ഫോൾഡർ കാണാം. ഒരു ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു DCIM എന്ന ഫോൾഡർ കാണാം. അതായത് ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളെടുക്കുന്ന ഫോട്ടോകൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഇടമാണ് DCIM എന്ന ഈ ഒരു ഫോൾഡർ. ഇത് ജപ്പാൻ ഇലക്ട്രോണിക്സ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രിയിൽ നിന്ന് ഭാഗമായിട്ടാണ് ഈ ഒരു റൂൾസ് എല്ലാ ഇലക്ട്രോണിക് കമ്പനികളും പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്ന ഫോട്ടോകളെല്ലാം ഈ ഒരു DCIM എന്ന ഡിജിറ്റൽ ക്യാമറ ഇമേജ് എന്ന ഈ ഒരു ഫോൾഡറിൽ സേവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ, നമ്മുടെ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ ഡിലീറ്റ് ആയി പോകും. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് മറ്റൊരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഫോൾഡർ തിരിച്ചു വരികയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ഒരു DCIM എന്ന് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് നോക്കുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ DCIM എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലായിരിക്കും നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോകൾ സേവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.